ഹോട്ടലുകളിലെ മലിനജലം പൊതു ഓടയിലേക്ക് ഒഴുക്കിയതിന്റെ ഉദ്യോഗസ്ഥർ പിടികൂടി. കാർശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള ഹോട്ടലുകളിൽ നിന്നാണ് സംസ്ഥാന പാതയിലെ ഓടയിലേക്ക് അനധികൃതമായി മലിനജലം ഒഴുക്കിയത്. പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നടത്തിയ പരിശോധനയിലാണ് മലിനജലം ഒഴുക്കിയത് കണ്ടെത്തിയത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള ഹോട്ടലുകളിൽ നിന്നും മലിനജലം പൊതു ഓടയിലേക്ക് ഒഴുക്കിയതാണ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പിടികൂടിയത്. മാസങ്ങളായി ഇത്തരത്തിൽ മലിനജലം ഒഴുക്കിവിടാൻ തുടങ്ങിയിട്ട് കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ളവ ഒഴുക്കിവിട്ടതോടെ കൊതുക് ശല്യവും ദുർഗന്ധവും സഹിക്കവയ്യാതെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയും പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. പരാതി നൽകിയതിനെ തുടർന്ന് ഒരാഴ്ച മുമ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും മലിനജലത്തിൻ്റെ സ്രോതസ് കണ്ടെത്താനായിരുന്നില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസം വൻതോതിൽ മലിനജലം ഒഴുകി വന്നതോടെ ബുധനാഴ്ച രാവിലെ ജെ സി ബി ഉൾപ്പെടെ എത്തിച്ച് ഓടയുടെ സ്ലാബ് മാറ്റി നടത്തിയ പരിശോധനയിലാണ് ഓടയിലേക്ക് ഹോട്ടലുകളിൽ നിന്നും മലിനജലം ഒഴുക്കിവിടുന്നതായി കണ്ടെത്തിയത്. കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായി പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ നിന്നും മലിനജലം ഒഴുക്കിവിടുന്നതാണ് കണ്ടെത്തിയത്. മലിനജലം ഒഴുക്കിവിട്ട സ്ഥാപനങ്ങൾക്കെതിരെ നോട്ടീസ് നൽകുകയും പിഴ ഈടാക്കുകയും കൂടുതൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ അടുത്തോടുള്ള ഡ്രൈനേജിൽ കൂടി ഈ മലിനജലം പോകുന്നത് കണ്ടപ്പോൾ അത് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അതുപോലെ തന്നെ നാട്ടുകാർ പരാതി തരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മലിനജലം വരുന്നൊരു സോഴ്സ് നമ്മുടെ പരിശോധനയ്ക്ക് അടിസ്ഥാനമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ വീണ്ടും മലിനജലം കഴിഞ്ഞ ദിവസം വരുന്നത് കണ്ടിട്ട് വീണ്ടും നമ്മൾ പിന്നെ ജെ സി ബിൻ്റെ സഹായത്തോടു കൂടി പഞ്ചായത്ത് സെക്രട്ടറിയും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും പരിശോധിച്ച സമയത്ത് ഈ ഡ്രൈനേജ് പൊക്കിയപ്പോഴാണ് നമുക്ക് ഈ മലിനജലം വരുന്നത് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നിട്ടുള്ള നമ്മുടെ ഹോട്ടലുകളിൽ നിന്നാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അത് കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നമ്മൾ നോട്ടീസ് കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ ഫൈൻ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ മൂലമാണ് പരിശോധന ഇത്രയും വൈകിയതെന്ന് പ്രതിപക്ഷ മെമ്പർമാരും പറയുന്നു. പ്രതിപക്ഷ മെമ്പർമാർ ശുചിത്വ മിഷന് പരാതി നൽകിയതോടെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയായിരുന്നെന്നും മലിനജലം ഒഴുക്കിവിട്ട സ്ഥാപനങ്ങൾക്കെതിരെ നോട്ടീസും പിഴയും ഈടാക്കുന്നതിന് പുറമെ ഇവരുടെ ലൈസൻസ് റദ്ദാക്കണമെന്നും എൽ ഡി എഫ് മെമ്പർമാർ ആവശ്യപ്പെട്ടു. പക്ഷെ പലതവണ പരിശോധിച്ചിട്ടും ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഭരണസമിതിക്ക് കണ്ടെത്താനായിരുന്നില്ല. എന്നാൽ ഇന്നലെ ജില്ലാ ശുചിത്വ മിഷൻ ഉൾപ്പെടെ ഇത് സംബന്ധിച്ചൊരു പരാതി ഞാൻ രേഖാമൂലം അയക്കുകയും സെക്രട്ടറിയും മറ്റുള്ളവരെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ ജെ സി ബി ഉൾപ്പെടെ വന്നുകൊണ്ട് സെക്രട്ടറിയുടെയും എച്ച് എയുടെയും നേതൃത്വത്തിൽ പരിശോധിച്ചപ്പോൾ ഇതിനെ തൊട്ടടുത്തുള്ള പഞ്ചായത്ത് ഓഫീസിനെ തൊട്ടടുത്തുള്ള നിരവധി ഹോട്ടലുകളിൽ നിന്ന് വേസ്റ്റ് ഒരു തരത്തിലുള്ള മാന്യതയും കൂടാതെ ഓടയിലേക്ക് ഒഴുക്കുകയാണ്. ഈ ഒഴുക്കുന്ന വേസ്റ്റ് പി ഡബ്ല്യു ഡി റോഡിൻ്റെ കലുങ്ക് കവർ ചെയ്ത് ഇവിടെ പഞ്ചായത്തിൻ്റെ കാനയിലേക്ക് വരിക. ഈ പ്രദേശത്തുള്ള നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാത്ത രൂപത്തിൽ അസഹനീയമായ ദുർഗന്ധം ഇതിൽ നിന്ന് വരിക. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് 20 തവണ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. അവർക്ക് നോട്ടീസ് കൊടുക്കുക മാത്രമല്ല, ഫൈൻ ശക്തമായ ഏറ്റവും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് സെക്രട്ടറിയുടെ പറയുന്നത്. ഫൈൻ മാത്രമല്ല, ഇത്തരം സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് വരെ കട്ട് ചെയ്യുന്ന രൂപത്തിലേക്കുള്ള നടപടി സ്വീകരിക്കണമെന്ന് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി കെ സീനത്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺ ലാൽ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ലിയ റഹ്മാൻ, ജനപ്രതിനിധികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ മുക്കം.